തുടർച്ചയായി രണ്ടു വർഷം പ്രളയം വിഴുങ്ങിയ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി പണം കണ്ടെത്താൻ നെട്ടോട്ടമോടുന്ന സർക്കാർ ഓണാഘോഷം നടത്താൻ പൊട്ടിക്കുന്നത് 6 കോടി രൂപ. എന്നാൽ ലളിതമായ രീതിയിലാണ് ഇത്തവണത്തെ ഓണാഘോഷം എന്നാണ് സർക്കാരിന്റെ വാദം. ഈ വാദങ്ങളെല്ലാം പൊളിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ ഓണാഘോഷം. പ്രളയത്തിൽ തകർന്നടിഞ്ഞ ജീവിതങ്ങൾ കരക്കെത്തിക്കാതെയാണ് കോടികൾ മുടക്കിയുള്ള സർക്കാരിന്റെ ഓണാഘോഷം. വാക്കിലൊന്ന്, പ്രവൃത്തിയിൽ മറ്റൊന്ന് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം ചെയ്തികൾക്കെതിരെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 6 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ പ്രളയത്തിൽ തകർന്ന എത്ര വീടുകൾ പുനർനിർമ്മിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും വിമർശനവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. പ്രളയം തകർത്ത കേരളത്തെ ഒറ്റക്കെട്ടോടെ പിടിച്ചുയർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് സർക്കാരിന്റെ ഈ ധൂർത്ത്. ടൂറിസം വകുപ്പ് വഴിയാണ് സംസ്ഥാനത്തെ ഓണാഘോഷം നടത്തുന്നത്. തിരുവനന്തപുരത്ത് ടൂറിസം വകുപ്പ് നേരിട്ടും എല്ലാ ജില്ലകളിലും DTPC വഴിയുമാണ് സർക്കാർ ഓണം കെങ്കമ്മമാക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ മാസം 10 മുതൽ 16 വരെ നടത്തുന്ന ഓണാഘോഷത്തിന് ടൂറിസം വകുപ്പിന് 4 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ എന്നീ DTPCകൾക്ക് 20 ലക്ഷം രൂപയും കോഴിക്കോട്, എറണാകുളം DTPCകൾക്ക് 30 ലക്ഷം രൂപയും തൃശൂർ DTPCക്ക് 26 ലക്ഷം രൂപയും മറ്റു ജില്ലകളിലെ DTPCകൾക്ക് 6 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. ഇതുകൂടാതെ പൊതുമേഖല സ്വയംഭരണ സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും തനത് ഫണ്ടിൽ നിന്ന് ദീപാലങ്കരണത്തിനും മറ്റുമായി 2 ലക്ഷം വരെ തനത് ഫണ്ടിൽ നിന്നും ചെലവാക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഉത്രാടനാളിൽ വൈകിട്ട് 6 നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഓണാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം. ഇതോടെ 6 ദിവസത്തെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഇതുകൂടാതെ സെപ്റ്റംബർ 16 ലക്ഷങ്ങൾ പൊട്ടിച്ച് വിദേശ വ്യവസായിയുടെ കോവളത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ നടക്കുന്ന ടൂറിസം സംഗമമാണ് ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ പ്രധാന സവിശേഷത. പ്രളയത്തെ അതിജീവിച്ച കേരളത്തെക്കുറിച്ച് വിവരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വിനോദസഞ്ചാര സാംസ്കാരിക വകുപ്പ് സഹമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ മുഖ്യാതിഥിയായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.